അടുത്തിടെ ഒരേ ദിവസം വിവാഹിതരായ ഇരട്ട സഹോദരിമാർ ഏകദേശം ഒരേ സമയത്ത് ഗർഭിണികളാവുകയും ഒരേ ദിവസം പ്രസവിക്കുകയും ചെയ്തത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഇരട്ടക്കുട്ടികൾ എന്നും ഒരു കൗതുകം തന്നെയാണ് ഐഡന്റിക്കൽ ടിൻസ് ആണെങ്കിൽ ആ കൗതുകം കൂടുതലായിരിക്കും എത്ര ഐഡൻറ്റിക്കൽ ആണെങ്കിലും ചെറിയ വ്യത്യാസങ്ങളെങ്കിലും അവർ തമ്മിൽ ഉണ്ടാവുകയും ചെയ്യും ലോകത്തിൽ ഏറ്റവും അധികം സാമ്യമുള്ള ഐഡന്റിക്കൽ ടിൻസ് ഞങ്ങളാണെന്ന അവകാശവാദവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അന്നാലൂസി എന്ന യുവതികൾ ഓസ്ട്രേലിയൻ സ്വദേശികളായ ഇവർക്ക് മുപ്പത്തഞ്ചു വയസ്സാണ് പ്രായം ഇവരുടെ രൂപസാദൃശ്യത്തിന്റെ സമാനതകളും പ്രത്യേകതകളും ഓരോന്നായി വിവരിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇരുവർക്കും ഒരേ ജീവിത പങ്കാളിയാണുള്ളത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ബെൻബറും എന്നാണ് ഇവരുടെ ജീവിത പങ്കാളിയുടെ പേര് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഇവർ മൂവരും ഒരുമിച്ചാണ് താമസിക്കുന്നത് ഒരേ കിടക്കയാണ് ഇവർ മൂവരും പങ്കിടുന്നത് രൂപസാദൃശ്യം ഒരേപോലെ നിലനിർത്തുവാൻ കാര്യമായ ശ്രമങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒരേ രീതിയിലുള്ള വ്യായാമ മുറകളും ഭക്ഷണ രീതികളുമാണ് ഇവർ പിന്തുടരുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിൽ പോലും ഒരു വ്യത്യാസവും ഇല്ലെന്നാണ് ഇവർ പുറത്തുവിടുന്നത് ഏകദേശം ഇരുപത്തി അയ്യായിരം ഡോളർ വരെ ഇവർ സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്കായി ചിലവഴിക്കുന്നു ജീവിതത്തിലെ എല്ലാ ദൈനംദിന പ്രവൃത്തികളും ഒരുമിച്ച് ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇനി ഒരുമിച്ച് തന്നെ ഗർഭിണിയാകണം എന്നാണ് ഇവരുടെയും ആഗ്രഹം അതിനായുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ പേരും ഇപ്പോൾ അണ്ടോത്പാദനം നടക്കുന്നുണ്ടോ എന്നറിയുവാൻ ഒരേ സമയം രാവിലെ താപനില പരിശോധിക്കുകയും ഓവുലേഷൻ പീരീഡ് കണ്ടെത്തുകയുമാണ് ഇവർ ചെയ്യുന്നത് ബാത്റൂമിൽ പോലും ഇവർ പിരിഞ്ഞു നിൽക്കില്ല എന്നതാണ് ഇവരുടെ പ്രത്യേകത ഒരാൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ മറ്റേ ആളും കൂടെ കയറും കുളിക്കാൻ കയറുമ്പോൾ രണ്ടാമത്തയാളും ഒപ്പം കയറും ഇനി ഗർഭിണിയാകുന്നതും ഒരുമിച്ചാവണം എന്നാണ് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ശരീരത്തിലെ താപനില കൂടുമ്പോൾ അണ്ടോത്പാദനം നടക്കും എന്ന് അടുത്തിടെ ഇന്റർനെറ്റിൽ കണ്ടെത്തിയതോടെ തെർമോമീറ്റർ ഉപയോഗിച്ച് പരിശോധിച്ചുകൊണ്ട് ഓവുലേഷൻ പീരീഡ് കണ്ടെത്തുകയാണ് ഈ ഇരട്ട സഹോദരിമാർ കുഞ്ഞുങ്ങളുണ്ടായാൽ ഇത് തൻ്റെ കുഞ്ഞാണെന്നും ഇത് നിൻ്റെ കുഞ്ഞാണെന്നുമുള്ള വേർതിരിവില്ലാതെ തങ്ങളുടെ കുഞ്ഞുങ്ങളെയും തങ്ങൾ പങ്കുവെക്കുമെന്നും അന്നയും ലൂസിയും പറയുന്നു ഇരുവരും ഒന്നാണെന്ന് ഇവർ വിശ്വസിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രണ്ടമ്മമാരും ഒരു അച്ഛനും ആണ് ഉണ്ടാവുക എന്ന് ഇവർ പറയുന്നു അടുത്തിടെയായിരുന്നു ഇവർ വിവാഹിതരാകാൻ തീരുമാനിച്ചത് രണ്ട് സ്ത്രീകൾക്ക് ഒരു പുരുഷനെ വിവാഹം കഴിക്കാൻ ഓസ്ട്രേലിയയിൽ നിയമപരമായ സാധ്യതയില്ല ആയതിനാൽ മലേഷ്യ ഇൻഡോനേഷ്യ അമേരിക്ക പോലെയുള്ള പ്രദേശങ്ങളിൽ ഇതിനുള്ള നിയമസാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഇവരിപ്പോൾ ഒരേ പങ്കാളിയുമായുള്ള സഹോദരിമാരുടെ ജീവിതം ഏറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു എന്നാൽ എല്ലാ കാര്യത്തിനും ഒരേ ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമുള്ള ഞങ്ങൾക്ക് ഒരു പുരുഷനോടാണ് ഇഷ്ടം തോന്നുക അതിൽ വിചിത്രമായി ഒന്നുമില്ല എന്നും ഇവർ പറയുന്നു